ഈ പ്രഭാതത്തിൽ വരുന്ന ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നടൻ മേള രഘു അന്തരിച്ചു. 60 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശരത് നിലയടിച്ചിരുന്നുണ്ട്. ശരത്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചു എങ്കിൽ പോലും എന്തായിരുന്നു പ്രധാന പ്രശ്നം? പെട്ടെന്നാണോ മരണം സംഭവിച്ചത്? പ്രിയ, ഇന്ന് രാവിലെയായിരുന്നു നടൻ മേള രഘു അന്തരിച്ചത്. 60 വയസ്സായിരുന്നു പ്രായം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. മമ്മൂട്ടിയുമൊന്നിച്ച് സിനിമാ ജീവിതത്തിന് തുടക്കമിട്ട നടനാണ് മേള രഘു. കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേളയിലൂടെയാണ് രഘു സിനിമയിലെത്തിയത്. മമ്മൂട്ടി ആദ്യ ലീഡ് റോളിൽ എത്തിയ മേള എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ രഘുവിന് അവസരം ലഭിച്ചിരുന്നു. മമ്മൂട്ടിക്കൊപ്പം നായകനായ പൊക്കമില്ലാത്ത രഘു അക്കാലത്ത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നടൻ കൂടിയായിരുന്നു. കമലഹാസന്റെ അപൂർവ സഹോദരങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം മോഹൻലാൽ നായകനായ ദൃശ്യം 2 എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ഹോട്ടൽ ജീവനക്കാരന്റെ വേഷത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. നിലവിൽ 35-ലധികം സിനിമകളിൽ വേഷമിട്ട നടൻ കൂടിയാണ്. ഇന്ന് രാവിലെയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. കഴിഞ്ഞ 16-ാം തീയതി ഇത്തരത്തിൽ തലകറങ്ങി വീഴുന്നതിനെ തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. കുറച്ചുനാൾ ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ശരത്, കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇന്നു മുതൽ കർശന നിയന്ത്രണങ്ങളാണ്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്നുണ്ടോ? നിലവിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ചടങ്ങുകൾ ഉണ്ടാവുക. കാരണം ഇത്തരത്തിൽ നേരത്തെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കിയ ഒരു സാഹചര്യമുണ്ട്. മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെ ആളുകളുടെ നിയന്ത്രണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണത്തോടുകൂടി തന്നെയായിരിക്കും ചടങ്ങുകൾ നടക്കുക. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ശരി, പ്രശസ്ത നടൻ മേള രഘു അന്തരിച്ചു.